ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും എജുഎഒോബ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ രാജ് അപ്പൊ ഇതിന്റെ വീഴിൽ നമ്മൾ നോക്കുന്നത് കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആർ ആർ ബി എൻ ഡി പി സിയിൽ ഏതൊക്കെ പോസ്റ്റുകളാണ് നല്ലത് ഏത് പ്രിഫറൻസിൽ കൊടുക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമുക്കറിയാം ആർ ആർ ബി എൻ ഡി പി സിയുടെ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ സോ അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പോസ്റ്റ് പ്രിഫറൻസ് ചോദിക്കും ഏത് ഓർഡറിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അതറിയാമെന്നുണ്ടെങ്കിൽ ജോബ് നേച്ചർ വേണം അല്ലെ പിന്നെ ബാക്കി വാക്കൻസി ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറഞ്ഞ് ഐ മീൻ വാക്കൻസി അനുസരിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ജോബ് അനുസരിച്ചിട്ടുള്ള പ്രിഫറൻസുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ സോ ഞാൻ ഈ ഒരു വീഡിയോയില് എൻ്റെതായിട്ടുള്ള കുറച്ച് ഒപ്പീനിയൻസ് പറയാം പ്ലസ് നിങ്ങൾക്ക് ആരോഗ്യങ്ങനത്തെ ജോലി സ്യൂട്ടാവും എന്നുള്ളത് പറയാം ഇതൊക്കെ പറയുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ എത്രത്തോളം വാക്കൻസി ഉണ്ടെന്ന് നോക്കാം അത് ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഏത് പോസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഇന്ന പോസ്റ്റുകൾക്ക് എന്താണ് വർക്ക് എന്നുള്ളതും ഒരു ഏതാണൊരു ഐഡിയ തരാം ആയിട്ട് പറയാൻ പറ്റില്ല കാരണം പല ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ എന്നാലും ഒരു ഓവറോൾ വർക്ക് നേച്ചറും ഈ ഒരു വീട്ടിൽ നമ്മൾ പറയുന്നുണ്ട് സോ അതനുസരിച്ചിട്ട് അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ സെറ്റ് ആവുന്നത് ഏതാണോ നിങ്ങളുടെ ഒരു ചോയ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടീഷൻ വെച്ചാൽ നിങ്ങളുടെ പ്രിഫറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വരുന്നത് അതിന് മുമ്പ് നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആദ്യം നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ടെലഗ്രാമിലായിരിക്കും ഓക്കെ സോ ഫൈൻ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഈ പോസ്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം എന്താണ് പോസ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ആകെ ഇത്തവണ വിളിച്ചിട്ടുള്ളത് അഞ്ച് പോസ്റ്റുകളിലേക്കാണ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ലെവൽ സിക്സ് പോസ്റ്റാണത് സ്റ്റേഷൻ മാസ്റ്റർ അതും ലെവൽ സിക്സ് ആണ് ഈ രണ്ട് പോസ്റ്റുകളാണ് ലെവൽ സിക്സിൽ വരുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ അതായത് നമ്മുടെ ഗുഡ്സ് ഗാർഡ് പിന്നെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റ് സോ ഇതൊക്കെ ലെവൽ ഫൈവ് പോസ്റ്റുകളാണ് ഈ അവസാനത്തെ ഈ മൂന്നാണോ ലെവൽ ഫൈവ് പോസ്റ്റുകളാണ് അവിടെ ഇനീഷ്യൽ പേ അവിടെ തന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് നാനൂറ് മുപ്പത്തഞ്ച് നാനൂറ് ബാക്കി എല്ലാവർക്കും ഇരുപത്തൊമ്പത് ഇരുന്നൂറ് അതായൊരു ഇനീഷ്യൽ ബേസിക് പേയാണ് ഈ പറയുന്നത് ടോട്ടൽ വാക്കൻസി കാര്യങ്ങളൊക്കെ എല്ലാം പതിനെട്ടെട്ട് മുപ്പത്തി മൂന്ന് വരെയും പതിനെട്ടെട്ട് മുപ്പത്തി ആറ് വരെയൊക്കെ ഇപ്രാവശ്യം അപ്ലൈ വേണ്ട ഒരു മുപ്പത്തി ആറ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ വർഷം അല്ലെ സോ ആ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഫൈൻ എത്ര രൂപ നമ്മുടെ കയ്യിൽ കിട്ടും ഇനീഷ്യലി എത്ര രൂപ നമ്മുടെ കയ്യിൽ കിട്ടും എന്നുള്ള ചോദിച്ചാൽ ഇതല്ല കേട്ടോ ഇത് ജസ്റ്റ് എന്നുള്ള ബേസിക് മാത്രമാണ് ഇപ്പോൾ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റ് അത്യാവശ്യം നല്ല പോസ്റ്റാണ് നമുക്കറിയാം അതിൽ തന്നെ ബാക്കി കുറെ കുറേ സബ് പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണ്ടൊരു ഈ സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിലും ഇതാണെങ്കിലും നിങ്ങൾക്ക് ഒരു അറുപത്തി അഞ്ച് രൂപ അതായത് അറുപത്തയ്യായിരം രൂപ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഇനീഷ്യലി നിങ്ങളുടെ കയ്യിൽ കിട്ടും ഓക്കെ അതിന് ജോലി സാലറി മാത്രമാണ് ഇതിൽ പറയുന്നത് ഏതാണ്ടുള്ള കാര്യമാണ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വ്യത്യാസം എന്ത് വെച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഡി എ അല്ലേ സെൻട്രൽ ഗവൺമെൻറ് ഡി എ എത്തുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ ബേസിക്കിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലേ മുപ്പത്തി അഞ്ച് നാനൂറിൻ്റെ അൻപത് ശതമാനം എന്ത് കിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ഡി എ ആയിട്ട് മാത്രം കിട്ടും അല്ലേ ഇപ്പോൾ മുപ്പത്തഞ്ച് നാനൂറ് മുപ്പത്തി ആറ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എത്ര എടുക്കണേ പതിനെട്ടായിരം രൂപ അതിൻ്റെ കൂടെ തന്നെ വന്നു അല്ലേ ഇതിൻ്റെ കൂടെ ഒരു പതിനെട്ടായിരം രൂപയോളം നിങ്ങൾക്ക് എക്സ്ട്രാ വരും ഡി എ കണക്കിൽ തന്നെ അതൊക്കെ എല്ലാറ്റിനും ബാധകമാണ് ഈ പറയുന്ന ഡി എല്ലാറ്റിനും ബാധകമാണ് പിന്നെ ബാക്കി അലവൻസും കാര്യങ്ങളൊക്കെ വരും വരുന്നത് കൊണ്ടാണ് ഞാൻ അപ്രോക്സിമേറ്റ്ലി ഈ ഒരു ഫിഗർ ഇവിടെ പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സ്റ്റേഷൻ മാസ്റ്റർ അതിന് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി അലവൻസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം കാരണം നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സ്റ്റേഷൻ മാസ്റ്റർ നൈറ്റ് ഡ്യൂട്ടി എടുത്ത് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഉണ്ടാവും ഓക്കെ അതും ഏതാണ്ട് ഇത് അറുപത്തഞ്ച് പിന്നെ ഗുഡ്സ് ഗാർഡാണ് ഗുഡ്സ് ഗാർഡ് അല്ലെങ്കിൽ ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റാണ് അതിന് എന്താണെന്ന് വെച്ചാൽ ഗുഡ്സ് ട്രെയിൻ മാനേജറിന് നമുക്ക് എല്ലാവർക്കും നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് കാരണം നമ്മൾ പല വണ്ടികളിലൊക്കെ പുറകിൽ കാണാറുള്ള ആ ഗാർഡിൻ്റെ ജോലിയാണ് അതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റണ്ണിങ് സ്റ്റാഫാണ് അതായത് ഇവിടെ നിന്ന് കയറി നിങ്ങളൊരു സ്റ്റേഷനിൽ പോയിട്ട് അവിടെ വരെ നിങ്ങൾ ഗാർഡായിട്ട് നിൽക്കും അവിടുത്തെ റണ്ണിങ് ഉണ്ടാവും നിങ്ങളുടെ ഫെസിലിറ്റി ഉണ്ടാവും അവിടെ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നു അടുത്ത ഡ്യൂട്ടി വരുമ്പോൾ അടുത്ത് നിങ്ങൾ അവിടെ നിന്ന് അടുത്ത വണ്ടിയിൽ കയറി തിരിച്ചു വരുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ അതിൻ്റെ റണ്ണിങ് അലവൻസും ബാക്കിയെല്ലാം കിട്ടും ഓക്കെ ഏറ്റവും കൂടുതൽ സാലറി വരുന്നത് ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ കിലോമീറ്റർ അലവൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഗുഡ്സ് ഗുഡ്സ് ഗാഡ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് വരിക ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് സാധാരണ ഗുഡ്സ് ഗാർഡ് വരിക അതിൽ നിങ്ങൾക്ക് സാധാരണ രണ്ട് വർഷം നിങ്ങൾ ഗാർഡായിട്ട് നിൽക്കും അത് കഴിഞ്ഞാൽ ഗുഡ്സ് ഗാർഡായിട്ട് നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി പിന്നെ നമ്മുടെ സൂപ്പർഫാസ്റ്റ് അങ്ങനത്തെ ബാക്കി വണ്ടികൾ പാസഞ്ചർ ട്രെയിനിൻ്റെ ഗാർഡൊക്കെ ആയിട്ട് നിങ്ങളെ പോസ്റ്റ് ചെയ്യും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഓക്കെ സോ അതിൽ നിന്ന് നമുക്ക് ഏതാണ്ടൊരു ഇനീഷ്യലി തന്നെ ഒരു എഴുപത് ടു എൺപത് ആ റേഞ്ചിൽ നിങ്ങൾക്ക് സാലറി പ്രതീക്ഷിക്കാം അതിനേക്കാൾ കൂടിയാലേ ഉള്ളൂ കുറയാൻ സാധ്യതയില്ല കാരണം എന്താണെന്ന് വച്ചാൽ അവിടെ കിലോമീറ്റർ അലവൻസ് എന്നുള്ള സാധനമുണ്ട് നിങ്ങൾ ട്രാവൽ ഒരു മാസങ്ങളിൽ എത്രത്തോളം കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് അലവൻസ് അവിടെ കിട്ടും അതുകൊണ്ട് തന്നെ ഇതിൽ ലെവൽ ഫൈവ് പോസ്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാലറി കിട്ടാനുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞു കുറച്ച് ടൈം മാനേജായിരിക്കും പിന്നെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് ഐ പി എസ് സീനിയർ കളക്ടർ ഐ പി എസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് ഇതിൽ വരുന്നത് അഞ്ച് പോസ്റ്റുകളാണ് ഇത്ര എൻ ടി പി സിക്ക് വരുന്നത് ഇതിലാണ് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവുക ഏത് പദം കൊടുക്കണം ഏത് രണ്ടാമത് കൊടുക്കണം എന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ വാക്കൻസി ഒന്ന് നോക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ ബാക്കി ഓരോ ഇതിൻ്റെ ജോബ് നേച്ചറൊക്കെ ഞാൻ പറയാം വേക്കൻസി നോക്കാം നമുക്ക് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർ ആർ ബി ചെന്നൈ അല്ലെങ്കിൽ അറബി ബാംഗ്ലൂർ ആർ ബി തിരുവനന്തപുരം അതിൻ്റെ മാത്രമാണ് ഞാൻ എടുക്കുന്നത് ആർആർ ബി ചെന്നൈയിലെ മൊത്തം വാക്കൻസി എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ വേക്കൻസി നാനൂറ്റി മുപ്പത്തി ആറ് ചെന്നൈയിലുള്ളത് ഓക്കെ ഈ ആർ ആർ ബി ചെന്നൈയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൽ ഐ സി എഫ് ഐ സി എഫ് എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി അതായത് നമ്മുടെ പുതിയ ഇപ്പോൾ വന്ദേ ഭാരതത്തിൻ്റെ കോച്ചുകളൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഐ സി എഫിലാണല്ലോ സോ അങ്ങനത്തെ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ഏതൊക്കെ പോസ്റ്റുകളുണ്ട് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ് ടൈപ്പിസ്റ്റും ഉണ്ട് സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഈ രണ്ട് പോസ്റ്റുകളും ഐ സി എഫിൽ കൂടി വരും മനസ്സിലായോ ബാക്കിയൊക്കെ നമുക്ക് കാണാം സദർ റെയിൽവേ സദർ റെയിൽവേ എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും ഈ രണ്ട് പോസ്റ്റുകൾ ജൂനിയർ അക്കൗണ്ട് ടൈപ്പ് അസിസ്റ്റൻറ്റ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ് ടൈപ്പിസ്റ്റും സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റും ഐ സി എഫിലും ഇൻ്റർനിയൽ കോച്ച് ഫാക്ടറി കൂടി വരും അതിൽ യു ആർ പന്ത്രണ്ട് എസ് സി നാല് എസ് ടി ഒ രണ്ട് ഒ ബി സി ഏഴ് എന്നിങ്ങനെയും പിന്നെ ഇവിടെ പന്ത്രണ്ട് മൂന്ന് രണ്ട് ഒന്ന് ഓക്കെ അങ്ങനെ മൊത്തം ഒരു ജൂനിയർ അക്കൗണ്ട് ടൈപ്പിസ്റ്റിന് മൊത്തം ഇരുപത്തഞ്ചും സീനിയർ കളക്ടർ ഐ പി എസ് പത്തൊമ്പതും വേക്കൻസി ഐ സി എഫിൽ മാത്രമുണ്ട് അപ്പോൾ ഈ രണ്ട് പോസ്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇന്ത്യയിലെ കോച്ച് ഫാക്ടറിയിലും പോസ്റ്റിങ് കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ ഫൈൻ അപ്പം ഇതാണ് ആർ ബി ചെന്നൈയിൽ മൊത്തം നാനൂറ്റി മുപ്പത്തി ആറ് വാക്കൻസി ഇനി അതേപോലെ ആർ ആർ ബി ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വാക്കൻസി ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വാക്കൻസി ഉണ്ട് ആർ ആർ ബി ബാംഗ്ലൂരിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വേണമെങ്കിൽ സ്ക്രീൻ ഒന്ന് സ്പോസ് ചെയ്ത് നോക്കുക അറിയാൻ ഒരുപാട് പറഞ്ഞ സമയം കളയുന്നില്ല ഈ പറഞ്ഞ അഞ്ച് പോസ്റ്റുകളും എവിടെയുണ്ട് നമ്മുടെ ആർ ആർ ബി ഉണ്ട് ഇനി അടുത്ത് നമ്മളുടെ സ്ഥലം അതായത് നമ്മുടെ കേരളത്തിൽ നമുക്ക് പോസ്റ്റിങ് ഇനീഷ്യലി കിട്ടാൻ സാധ്യതയുള്ള നമ്മളുടെ തിരുവനന്തപുരം ആർ ആർ ബി തിരുവനന്തപുരത്ത് ആകെ വാക്കൻസി എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി നാല് വാക്കൻസിയാണ് അതിൽ തന്നെ ഈ നാലാമത്തെ പോസ്റ്റ് ഏതായാലും നാലാമത്തെ പോസ്റ്റ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് ടൈപ്പിസ്റ്റ് എന്നുള്ള പോസ്റ്റ് ഇല്ല ആകെ ബാക്കിയുള്ള നാല് പോസ്റ്റുകൾക്കാണ് ആർ ആർ ബി തിരുവനന്തപുരത്ത് വാക്കൻസി ഉള്ളതും ഓക്കെ അതും വളരെ കുറവാണ് കാരണം നമുക്കറിയാം നൂറ്റി എഴുപത്തിനാല് വാക്കൻസിയാണ് ആകെ ഉള്ളത് അതിൽ ചീഫ് കൊമേഴ്ഷ്യൽ കമ്പി സൂപ്പർവൈസറിനാണ് എന്ത് യു ആർ ഇരുപത്തൊന്ന് എസ് സി പത്ത് എസ് ടി ഏഴ് ഒ ബി സി എട്ട് ജനറൽ ആയിട്ടുള്ള നാല് കാറ്റഗറി ഞാൻ പറയുന്നത് അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ ഇരുപത്തിയേഴ് എട്ട് നാല് പതിനേഴ് ഇങ്ങനെ അറുപത്തഞ്ച് വാക്കൻസിയും ഇവിടെ അൻപത്തി ഒന്ന് വാക്കൻസി അതേപോലെ ഗുഡ്സ് ഗാർഡും അല്ലേ അതിന് അമ്പത്തിരണ്ട് വാക്കൻസി പിന്നെ സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റിന് ആറ് വാക്കൻസി അതിൽ തന്നെ ഈ ആറ് വാക്കൻസി നിങ്ങൾ നോക്കാതെ യു ആറിന് രണ്ടെണ്ണേ ഉള്ളൂ എസ് സിക്ക് ഒന്ന് എസ് ടിക്ക് ഒന്ന് ഒ ബി സിക്ക് ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് അപ്പോൾ ആർ ആർ ബി തിരുവനന്തപുരത്ത് വരുന്നത് ഏതൊക്കെയാണ് നമുക്കറിയാം ഒന്ന് തിരുവനന്തപുരം ഡിവിഷൻ വരും പിന്നെ ഒന്ന് പാലക്കാട് ഡിവിഷൻ വരും പിന്നെ മധുര ഡിവിഷന്റെ കുറച്ച് ഭാഗങ്ങളും വരും സോ മധുരയുടെ കുറച്ച് ഭാഗങ്ങൾ ഇത്രയാണ് ഈ തിരുവനന്തപുരം ഡിവിഷനിൽ വരുന്നത് അപ്പോൾ അതിലാകെ വേക്കൻസി നൂറ്റി എഴുപത്തിനാല് ഉള്ളൂ പക്ഷേ ചെന്നൈയിലൊക്കെ പറഞ്ഞാൽ നാനൂറ്റി മുപ്പത്തി ആറ് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ബാംഗ്ലൂർ അങ്ങനെ വേക്കൻസികളുണ്ട് വേക്കൻസി മനസ്സിലായല്ലോ അതിൽ തന്നെ തിരുവനന്തപുരത്ത് നമ്മളെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ഐ എന്നുള്ള പോസ്റ്റ് ഇല്ല ഓക്കെ സോ ഇതാണ് വാക്കൻസിനെ കുറിച്ച് പറയാം നിങ്ങൾ കൂടുതൽ വാക്കൻസിൽ കുറച്ചും കൂടി ചാൻസസ് നോക്കിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്താ ആർ ആയിരിക്കും ബെസ്റ്റ് ഒന്നുമില്ല ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിരിക്കും ബെസ്റ്റ് ഓക്കെ പക്ഷേ വല്ല എനിക്ക് നാട്ടിൽ തന്നെ വേണം നാട്ടിലുണ്ടെങ്കിലേ ഞാൻ ജോലിക്ക് പോകുള്ളൂ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരുവനന്തപുരം അപ്ലൈ ചെയ്യാം ഇനിഷ്യലി ആർ അർ തിരുവനന്തപുരം അപ്ലൈ ചെയ്യാം ഓക്കെ സോ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ പോസ്റ്റുകളുടെ ഇതിൽ ഞാൻ പറയാം അതിന് മുമ്പ് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് അപ്പോൾ ചോദിക്കും നിങ്ങൾ ബാക്കി ആർ ആർ ബിക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുമോ എന്ന് ചോദിക്കും അല്ലെ ട്രാൻസ്ഫർ ട്രാൻസ്ഫറിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്ക് വെച്ച് രണ്ട് ട്രാൻസ്ഫർ ഉണ്ട് ഇൻ്റെ ഡിവിഷനുണ്ട് പിന്നെ ഇന്റർ റെയിൽവേ ട്രാൻസ്ഫർ ഉണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ സദേൺ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത് വയ്ക്കുക നിങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ നോർത്തേൺ റെയിൽവേ ഇപ്പോൾ കുറേ സദേൺ റെയിൽവേ ചെന്നൈ ബേസ്ഡാണെന്ന് നമുക്കറിയാം അല്ലേ സൗത്ത് വെസ്റ്റ് റെയിൽവേ ഉണ്ട് അങ്ങനെ കുറേ റെയിൽവേ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ വേക്കൻസി ഒക്കെ നോക്കിയിട്ട് ഒരു നോർത്തേൺ റെയിൽവേക്കോ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് വെസ്റ്റോക്കോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ റെയിൽവേക്ക് അതായത് ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ പറഞ്ഞാൽ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആണേത് ബാംഗ്ലൂർ എസ് ഡബ്ല്യു ആർ എന്ന് കണ്ടില്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾ എസ് ഡബ്ല്യു ആറിൽ കൊടുത്തു ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയേക്കാം എന്നിട്ട് നിങ്ങൾ നമ്മുടെ തിരുവനന്തപുരം അല്ലെങ്കിൽ അറബി ചെന്നൈയിലെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ആർആർബി ചെന്നൈ ആറബി ചെന്നൈ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് കേരളവും തമിഴ്നാടും കേട്ടോ കേരളവും തമിഴ്നാടും കൂടിയാണ് മെയിനായിട്ട് വരുന്നത് ഓക്കെ പിന്നെ നമ്മുടെ മംഗലാപുരം ഡിവിഷൻ ആ സെക്ഷനൊക്കെ കുറച്ചുണ്ട് അതോടൊപ്പം മെയിനായിട്ട് വരുന്ന ആറബി ചെന്നൈ കേരള തമിഴ്നാട് ഈ രണ്ട് നാട്ടിലേക്ക് വരണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ എന്താ വേറെ റെയിൽവേ സോണുകളിൽ നിന്ന് നമ്മുടെ റെയിൽവേ സോണിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു സോൺ ടു സോൺ നിങ്ങൾക്ക് മാറണമെന്നെങ്കിൽ നിങ്ങൾ ഫൈവ് ഇയേഴ്സ് ആദ്യം അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം ക്ലിയർ ആയോ അതിപ്പോൾ നിങ്ങൾ ആദ്യം ആർ ആർ ബി ബാംഗ്ലൂർ അപ്ലൈ ചെയ്തു ആർ ആർ ബി കിട്ടി നിങ്ങളുടെ ജോലി ചെയ്യുകയാണ് നിന്നുണ്ടെങ്കിൽ നോർമൽ ട്രാൻസ്ഫർ നിങ്ങൾക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം നിങ്ങൾക്ക് അവിടെ സർവീസ് ആയിട്ടുണ്ടാവണം അഞ്ച് വർഷം കഴിഞ്ഞ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാട്ടിലേക്കുള്ള ട്രാൻസ്ഫർ അപേക്ഷിച്ച് വേക്കൻസിൻസ് നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ ഇതിന് വേറെ ഓപ്ഷനുണ്ട് പിന്നെ മ്യൂച്വൽ ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷനുണ്ട് മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ജോ ജോലി ചെയ്യുകയാണ് ഇപ്പോൾ നോർത്തേൺ റെയിൽവേയിലോ അല്ലെങ്കിൽ വേറെ ഒക്കെ റെയിൽവേ ജോലി ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ അതേ പോസ്റ്റിൽ ഒരാൾ കേരളത്തിലുണ്ടെന്നൊക്കെയാണ് ഒരു നോർത്ത് ഇന്ത്യക്കാരൻ കേരളത്തിലുണ്ട് അപ്പോൾ അയാൾക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന റീജിയനിലേക്ക് പോകാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് കേരളത്തിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതായത് ഒരേ കാറ്റഗറി ആവണം എന്നൊക്കെയുണ്ട് സെയിം കാറ്റഗറിയിലെ ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാണെന്നെങ്കിൽ ഇത് നടക്കും മ്യൂച്വൽ ട്രാൻസ്ഫർ സാധാരണ ആളുകൾ ആളുകളാണ് ചെയ്യാറ് കാരണം ജോലി ചെയ്തു തീട്ട് മ്യൂച്വൽ ട്രാൻസ്ഫർ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ ആ ട്രാൻസ്ഫർ കാരണം റെയിൽവേനെ സംബന്ധിച്ച് ഒരാൾ അങ്ങോട്ട് പോകുന്നു പോകാൻ വേറെ ഒരാൾ വരുന്നു അത്രയേ ഉള്ളൂ സോ അവരുടെ ബാക്കി പേപ്പർ വർക്കുകളും ബാക്കി കാര്യങ്ങളൊക്കെ അക്കൗണ്ട്സൊക്കെ ഒന്ന് ശരിയാക്കിയാൽ അവരെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ നടക്കും നോർമലായിട്ടുള്ള ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് കാത്തു നിൽക്കാണ്ട് മ്യൂച്വൽ ട്രാൻസ്ഫർ നിങ്ങൾ പിന്നെ ഉണ്ട് സ്പൗസ് കോട്ട അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇത് മനസ്സിലായല്ലോ നിങ്ങൾ ഇതിലെ ഏത് പോസ്റ്റാണെങ്കിലും നിങ്ങൾ അഞ്ച് വർഷം വേറെ സദൺ റെയിൽവേ അല്ലാത്ത വേറെ ഏത് റെയിൽവേക്ക് അപ്ലൈ ചെയ്താലും അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് നോർമൽ ട്രാൻസ്ഫർ നിങ്ങൾ എലിജിബിൾ ക്ലിയർ ആയല്ലോ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി വരുന്നത് അതല്ലാത്ത ട്രാൻസ്ഫർ ആണ് ഇപ്പോൾ നോർമൽ ട്രാൻസ്ഫർ അല്ലാണ്ട് ബാക്കി ഇപ്പോൾ നിങ്ങൾ ചെന്നൈയിൽ അപ്ലൈ ചെയ്തു എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സേ ഒരു സേലം ഡിവിഷൻ കിട്ടി സേലം ഡിവിഷൻ കിട്ടി ആർ ആർ ബി ചെന്നൈ അപ്ലൈ ചെയ്തു നിങ്ങൾക്ക് സേലം ഡിവിഷനിലാണ് പോസ്റ്റിങ് നിങ്ങൾക്ക് പിന്നെ അത് പാലക്കാട് ഡിവിഷനിലേക്ക് വരണം പാലക്കാട് ഡിവിഷനിലേക്ക് വരണം അങ്ങനെയുള്ള കേസുകളിൽ അതായത് നിങ്ങൾ ഇപ്പോൾ കിടക്കുന്നത് സദേൺ റെയിൽവേയിൽ തന്നെയാണ് അല്ലേ സദേൺ റെയിൽവേ എന്ന് പറയുന്നതിൽ ഉള്ളിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ ഡിവിഷൻ ഉണ്ടല്ലോ പാലക്കാട് ഡിവിഷൻ ഉണ്ട് സേലം ഡിവിഷൻ ഉണ്ട് ട്രിവാൻ ഡിവിഷൻ ഉണ്ട് അങ്ങനെ ഡിവിഷൻ ടു ഡിവിഷൻ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ ജോയിൻ ചെയ്തത് അവിടെ നിങ്ങൾ മൂന്ന് വർഷം നിൽക്കണം ക്ലിയർ ആയല്ലോ മൂന്ന് വർഷം നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അടുത്ത ഡിവിഷനിലേക്കുള്ള ട്രാൻസ്ഫറിന് എലിജിബിൾ അപ്പോൾ ഒരു മൂന്ന് വർഷം തമിഴ്നാട് വർക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പിന്നെ എനിക്ക് നാട്ടിലേക്ക് വന്നാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് ആർ ആർ ബി ചെന്നൈയിൽ അപ്ലൈ ചെയ്യാം ഓക്കെ അല്ല അതൊന്നും എനിക്ക് പറ്റില്ല ഇനീഷ്യലി എന്ന നാട്ടിൽ വേണം എന്നുള്ള ആളുകളാണ് ആർ ആ ബി തിരുവനന്തപുരം അപ്ലൈ ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു പിന്നെ ഇതിലൊക്കെ ഞാൻ ഈ കുറച്ചുമ്പോൾ പറഞ്ഞാൽ മറ്റേ മ്യൂച്വൽ ട്രാൻസ്ഫറിൻ്റെ കാര്യം വരും കാരണം മ്യൂച്വൽ ട്രാൻസ്ഫർ നിങ്ങൾക്ക് ഒരാളെ കിട്ടിയ സെയിം ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കിട്ടിയാൽ നിങ്ങൾക്കത് വേഗം നടക്കും ഓക്കെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ജോബ് നേച്ചർ നോക്കാം ഓക്കെ ഈ പറഞ്ഞ പോസ്റ്റുകളുടെയൊക്കെ ജോബ് നേച്ചർ എന്തൊക്കെയാന്ന് നോക്കാം ഫൈൻ ഓക്കെ ആദ്യം ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ഇതെന്താണ് സാധനം എന്ന് പറയാം ഓക്കെ അതെ ഇത് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ഇതിൽ കുറേ പോസ്റ്റുകൾ നമ്മളിപ്പോൾ ട്രെയിനിൽ ഒരുപാട് പേര് ചോദിച്ചാൽ ടി ടി അല്ലേ പിന്നെ ടിക്കറ്റ് എക്സാമിനർ ഉണ്ട് ടി ടി എന്നാൽ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ ടിക്കറ്റ് എക്സാമിനർ പിന്നെ കൊമേഴ്സ്യൽ ക്ലർക്ക് ഉണ്ട് കൊമേഴ്സ്യൽ ക്ലർക്ക് അതേപോലെ അത് അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പാർസൽ ഓഫീസുകളിലേക്ക് കിട്ടും പാർസൽ ഓഫീസിലൊക്കെ നിങ്ങൾ കുറേ ആളുകൾ കണ്ടിട്ടുണ്ടാവും ഓക്കെ അതുമാതിരി പിന്നെ ഈ ഗുഡ്സ് ഷെഡ് ഉണ്ടാവും ഗുഡ്സ് ഷെഡ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ചീഫ് കൊമേഴ്സ്യൽ കാം ടിക്കറ്റ് സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റ് ക്ലിയർ അല്ല അപ്പോൾ ടി 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 വരുമോ ടി ടി വരുമോ ടി ടി ആണ് നിങ്ങളുടെ എന്താ പറയുക ഒരു ഡ്രീം ജോബ് എന്നൊക്കെ പറയും അങ്ങനെ കുറേ പേർ നമുക്ക് കമൻറ്റ് ചെയ്യാറ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതിനെ അപ്ലൈ ചെയ്തോ ഈ പറയുന്ന ചീഫ് കൊമേഴ്സ്യൽ കാം ടിക്കറ്റ് സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റ് ഇതിൽ നിന്നാണ് ഈ പോസ്റ്റിലേക്ക് നിങ്ങൾ കയറിയാൽ വേക്കൻസി അനുസരിച്ചിട്ടാണ് ടി ടി ഒ ടി ഇ ഒ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്ലർക്ക് ഇങ്ങനത്തെ പാർസൽ ഓഫീസ് ഗുഡ്സ് ഷെഡ് ഇങ്ങനത്തെ ഓഫീസുകളിലേക്ക് നിങ്ങളെ അവർ അപ്പോയിൻ്റ് ചെയ്യാം ക്ലിയർ ആയല്ലോ പിന്നെ ഇതിൻ്റെ ജോബ് നേച്ചറിനെ കുറിച്ച് പറയാം നിങ്ങൾക്കറിയാം ടി ടി ആണെങ്കിൽ ട്രാവലിംഗ് ആണെങ്കിൽ ട്രെയിനിൽ കാണുന്ന ടി അല്ലേ സോ അവർക്ക് എന്താണ് അതിനുള്ള ട്രാവലിംഗ് അലവൻസ് കിട്ടും ഓക്കെ ഒരു മാസം അവർക്ക് അതിൻ്റെ ട്രാവലിങ് അലവൻസ് കിട്ടും ഓക്കെ പിന്നെ ഇതിൽ അതുമാതിരി ടീം ഇപ്പം ഇതിലേക്കൊക്കെ ഈ രണ്ട് പോസ്റ്റുകളിലേക്കൊക്കെ എന്തുണ്ടാവും നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും ഷിഫ്റ്റുകൾ ഉണ്ടാവും കാരണം നമുക്കറിയാം ഈ ട്രെയിൻ രാത്രിയും പകലും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതിലൊക്കെ ഉണ്ടാവും ഷിഫ്റ്റ് പിന്നെ ടിക്കറ്റ് എക്സാമിൻ്റെ ആണെങ്കിൽ എന്താ ഒരു സ്റ്റേഷനിലുള്ള ഡ്യൂട്ടി ആയിരിക്കും പക്ഷെ അപ്പോഴും അതിൽ ഷിഫ്റ്റ് ഉണ്ടാവാൻ സാധ്യതയാണ് നിങ്ങൾ കിട്ടുന്ന സ്റ്റേഷനനുസരിച്ചിട്ടൊക്കെ ഇരിക്കും കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഊട്ടി പോലത്തെ സ്റ്റേഷനിലെ നൈറ്റ് വണ്ടികളില്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ പോലും അവിടെ എന്തില്ല അവിടെ അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ല കാരണം അങ്ങനത്തെ അങ്ങനത്തെ പെർട്ടിക്കുലർ സ്റ്റേഷനിലേക്കാണ് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ഓക്കെ ഓക്കെ അത് പോട്ടെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന സാലറി ഞാൻ പറഞ്ഞു ഏതാണ്ട് ഒരു അറുപത്തി അഞ്ചായിരം അതിൻ്റെ മുകളിലേക്കൊക്കെ നിങ്ങൾക്ക് സാലറി ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിൽ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും ഈ പറഞ്ഞ ടി ടി എക്കെ പിന്നെ ഗുഡ് ഷെഡ് അങ്ങനത്തെ എന്നും പിന്നെ അവർ പാർസൽ പാർസൽ ഓഫീസിലും എന്തുണ്ട് ഷിഫ്റ്റ് ബേസിലൊക്കെ ആയിരിക്കും ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്ന സാധനം ഇതിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അല്ലേ അപ്പോൾ ഇതാണ് ഈ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്നുള്ള നമ്മളുടെ ഈ ഒരു പോസ്റ്റ് അടുത്തത് വരുന്നത് സ്റ്റേഷൻ സ്റ്റേഷൻ മാസ്റ്ററാണ് ഓക്കെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞവരാണ് ആ സ്റ്റേഷൻ്റെ ആണ് ഒരു ട്രെയിൻ ആ സ്റ്റേഷനിലേക്ക് വരുന്നത് മുതൽ ആ സ്റ്റേഷൻ വിട്ടു പോകുന്നത് വരെയുള്ള ആ ട്രെയിനിൻ്റെ കാര്യങ്ങളും ബാക്കിയൊക്കെ നോക്കുന്ന അയാളാണ് അയാൾക്ക് അത്യാവശ്യം അയാൾ ഈ പറഞ്ഞ പോലെ സാലറി ഉണ്ട് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് ഇതിനും നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ ഈ രണ്ടെണ്ണത്തിനും എന്തുണ്ട് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് മെയിനായിട്ട് ബാക്കി ഞാൻ പറയാം പിന്നെ അത്യാവശ്യങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് ഒരു ഗ്ലാമറസ് ജോബ് എന്നുള്ള രീതിയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്റ്റേഷൻ മാസ്റ്റർ അപ്ലൈ ചെയ്യാം ഓക്കെ ഇത് രണ്ടും എന്താണ് ലെവൽ നമ്മൾ ഓൾറെഡി ലെവലിൻ്റെ കാര്യങ്ങൾ ലെവൽ സിക്സ് ലെവൽ ഫൈവ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ സോ ഈ രണ്ട് പോസ്റ്റാണ് മെയിനായിട്ട് ഇതിൽ വരുന്ന ഹൈ ലെവൽ പോസ്റ്റുകളെന്ന് പറയുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന പോസ്റ്റാണ് പിന്നെ സ്റ്റേഷൻ മാസ്റ്ററെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അയാൾക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള പോസ്റ്റാണ് ഈ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് സേഫ്റ്റി കാറ്റഗറിയിൽ വരുന്ന പോസ്റ്റുകളാണ് കേട്ടോ അപ്പോൾ അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സാലറി ഇതിലുണ്ടാവും ഈ റേഞ്ചിൽ കിട്ടുകയും ചെയ്യും അടുത്തത് ഗുഡ്സ് ട്രെയിൻ മാനേജറാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ പറഞ്ഞാൽ ഗുഡ്സ് ഗാർഡ് തന്നെ ഗുഡ്സ് ഗാർഡ് അത് തന്നെയാണ് അതും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ട്രാവലിങ് ട്രാവലിങ് ഒരേ സ്ഥലത്തുള്ള ജോലിയല്ല ട്രാവലിംഗ് ഉണ്ടാകും അത് ഉറപ്പാണ് കാരണം അതാണ് നമ്മുടെ ജോലി അതിന് നിങ്ങൾക്ക് കിലോമീറ്റർ അലവൻസ് കിട്ടും കിലോമീറ്റർ അലവൻസ് ഈ കിലോമീറ്റർ അലവൻസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഒരു എൺപത് റേഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് സാലറി കിട്ടുക ഒരു എനിക്ക് തോന്നുന്നു രണ്ട് വർഷമാണെന്ന് തോന്നുന്നു രണ്ട് വർഷത്തോളം നിങ്ങൾ ഇനീഷ്യലി ഗുഡ്സിലായിരിക്കും ഗുഡ്സ് ട്രെയിനിലായിരിക്കും നിങ്ങളെ അപ്പോയിൻറ് ചെയ്യുക അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ബാക്കുകൾ ഇതൊക്കെ സിനിയോറിറ്റി ഒക്കെ വെച്ചിട്ട് ബാക്കി ട്രെയിനുകളിലേക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് കുറേ കുറെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് റെയിൽവേയിൽ സോ ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്നത് ആ ഒരു പോസ്റ്റാണ് ഓക്കെ പിന്നെ ഇതിൽ അത്യാവശ്യം ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി എൺപതിനായിരം ഒക്കെ വെച്ചൊരു മാസം കിട്ടുകയാണെന്ന് പറഞ്ഞാൽ ഇനീഷ്യലി നിങ്ങൾക്ക് ഒരു എൺപതിനായിരം കിട്ടുകയെന്ന് വയ്ക്കുക ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഏതാണ്ട് എത്ര കിട്ടും ഒരു പത്ത് ലക്ഷത്തിൻ്റെ അടുത്ത് അല്ലേ ഒരു പത്തു ലക്ഷം സാലറി കിട്ടും എൺപതിന് കറക്റ്റ് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം സോ ഞാൻ ഏതാണ്ട് പറയുകയാണ് ഒരു വർഷം നിങ്ങൾക്ക് ഒരു പത്ത് വർഷം പത്ത് ലക്ഷം സാലറി കിട്ടും അങ്ങനെ നിങ്ങൾ പത്ത് വർഷം വർക്ക് ചെയ്താൽ എന്തായി വൺസ് ഇയറിലെ ഒരു കോടി നിങ്ങളുടെ കൈ അങ്ങടെ അക്കൗണ്ടിൽ വരും സോ അത്രയും എന്താണ് പൈസ ഉള്ള ഒരു ജോലിയാണ് ഗുഡ് സ്ട്രെയിൻ മാനേജർ പക്ഷേ ഈ പറഞ്ഞതുപോലെ ബാക്കി കുറേ കാര്യങ്ങളുണ്ട് ജോബ് ഈസിയാണെന്ന് വിചാരിക്കരുത് ഇത്രയും പൈസ റെയിൽവേ തരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ആ ജോലിയിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പ്രായമാണ് വലിയ ഫാമിലിയുടെ അങ്ങനെ അറ്റാച്ച്മെൻറ്റ് ചില ആളുകൾ അങ്ങനെയല്ലോ കുടുംബത്തിൻ്റെ കൂടെ എപ്പോഴും നിൽക്കണം വീട്ടിൽ നിന്ന് വന്ന് പോകണം അങ്ങനത്തെ ആളുകൾക്കൊന്നും ഒരിക്കലും എന്തില്ല ഈ ഗുഡ്സ് ട്രെയിൻ മാനേജർ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല കാരണം ഫുൾ ട്രാവലിംഗ് ആയിരിക്കും ഇന്നിപ്പോൾ ചിലപ്പോൾ പാലക്കാട് നിന്ന് കയറി നാളെ തിരുവനന്തപുരത്തെ എത്തും അവിടെ പിന്നെ റസ്റ്റ് ചെയ്ത് നടത്തി അങ്ങനെ അങ്ങനെ റൊട്ടേഷൻ ബേസിസിലുള്ള ജോലിയാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു പത്ത് വർഷമൊക്കെ നിങ്ങൾ വർക്ക് ചെയ്താണ്ട് ഒരു കോടി രൂപയോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ കണക്കിൽ നിങ്ങൾക്ക് സാലറി ആയിട്ട് അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു പോസ്റ്റാണ് ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറഞ്ഞ ഗുഡ്സ് ഗാർഡ് ഓക്കെ ഇനി അടുത്ത രണ്ട് പോസ്റ്റുകളാണ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റും സീനിയർ ക്ലക്ട് ടൈപ്പിസ്റ്റും ഇതിൽ ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് നിങ്ങൾക്കറിയാം ഫസ്റ്റ് സി ബി ടി വണ് ഉണ്ട് സി ബി ടി ടു രണ്ട് എക്സാം ഉണ്ട് പ്ലസ് സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട് അല്ലേ അങ്ങനെ മൂന്ന് ടെസ്റ്റുകൾ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഉണ്ട് അതേപോലെ തന്നെ ഈ രണ്ട് പോസ്റ്റുകൾക്കും മൂന്ന് മൂന്ന് ഉണ്ട് രണ്ട് എക്സാം ഉണ്ട് രണ്ട് എക്സാം പ്ലസ് എന്തുണ്ട് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട് ഓക്കെ ടൈപ്പിംഗ് ടെസ്റ്റും ഇതിനുണ്ട് ക്ലിയർ അല്ലേ അപ്പോൾ ഈ അവസാനം പറഞ്ഞിട്ടുള്ള രണ്ട് പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ട് പിന്നെ രണ്ട് എക്സാമും ഉണ്ട് ഈ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്നൊക്കെ പറയുന്ന ജോലി എന്താണ് അവരുടെ ഒരു ജോബ് നേച്ചർ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്താണ് ഇതിലാണ് നമ്മൾ പറഞ്ഞത് എന്ത് ഐ സി എഫിൽ കിട്ടുമെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ സദർണ്ണിൽ ഐ സി എഫിലൊക്കെയാണ് പോസ്റ്റിങ് ആയാലും അവിടെയും വാക്കൻസി ഉണ്ട് എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണം യൂണിഫോം പോസ്റ്റുകളല്ല ഈ രണ്ടും നമുക്ക് എന്ത് ഇന്ത്യ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്ന പോസ്റ്റുകളാണ് പക്ഷേ ഇത് എന്താണ് യൂണിഫോം പോസ്റ്റാണ് അല്ലേ സ്റ്റേഷൻ മാസ്റ്റർ നമുക്ക് അറിയാം വൈറ്റ് ആൻഡ് വൈറ്റ് യൂണിഫോം ഉണ്ട് പിന്നെ ട്രെയിൻ ഗുഡ്സ് ട്രെയിൻ മാനേജർ അയാൾക്കുണ്ടല്ല വൈറ്റ് ആൻഡ് വൈറ്റ് യൂണിഫോം ട്രെയിൻ ഗുഡ്സ് യൂണിഫോം ഉണ്ട് പിന്നെ അതുപോലെ ടി ടി അവർക്കും യൂണിഫോമുകൾ അപ്പോൾ ഇതിനൊക്കെ യൂണിഫോം ഉണ്ടെങ്കിൽ യൂണിഫോം അലവൻസും കിട്ടും റേവേനോട് വെറുതെ ഒന്നാളും പണിയെടുക്കണ്ട ഓക്കെ പക്ഷേ ഈ പോസ്റ്റുകൾ എന്താണ് യൂണിഫോം പോസ്റ്റുകൾ അല്ല നിങ്ങൾ സാധാരണ പോലെ എന്താണ് ഒരു ടെൻ ടു ഫൈവ് ഞാൻ ഇവിടെ നിന്ന് വായിക്കാം ഒരുപാട് എഴുതിയൊരു സ്ഥലമല്ല ഓക്കെ ഫൈൻ ടെൻ ടു ഫൈവ് എന്നുള്ള കണക്കിൽ ഓഫീസ് ജോബുകൾ എന്ന് പറയുന്ന ടൈപ്പാണ് ഇത് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റും സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റും പിന്നെ ഇതിലും കുറച്ച് ഓഫീസ് എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ടാകും അത് നമുക്ക് ഭാഗ്യം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഈ എന്താ പാർസൽ ഓഫീസ് അങ്ങനത്തെ കിട്ടുന്നതാണെങ്കിൽ ഓക്കെ പക്ഷേ റൊട്ടേഷൻ ബേസിലേക്ക് ഇത് പറഞ്ഞാൽ പ്യൂർലി എന്താണ് ഓഫീസ് ജോബുകളാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടെൻ ടു ഫൈവ് അല്ലെങ്കിൽ ടെൻ ടു സിക്സ് അല്ലെങ്കിൽ നയൻ നയൻ തേർട്ടി ആ ഒരു റേഞ്ച് ഒരു പത്ത് ടു അഞ്ച് എന്നുള്ള മുന്നോട്ട് മുന്നോട്ടും ഒക്കെ ആവാം കേട്ടോ സാധാരണ പിന്നെ ഇതിലെന്തുണ്ട് വീക്കിലി മെയിൻ സംഭവം വീക്കിലി രണ്ട് ദിവസം നിങ്ങൾക്ക് ഓഫ് ഉണ്ടാവും അതായത് സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ഒഴിവ് കിട്ടും സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ഒഴിവ് കിട്ടും ബാക്കി ദിവസങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ഡിവിഷൻ ഓഫീസൊക്കെ ആണെങ്കിൽ പാലക്കാട് ഡിവിഷൻ ഓഫീസ് അല്ലെങ്കിൽ തിരുവാനന്തരം ഡിവിഷൻ ഓഫീസ് അല്ലെങ്കിൽ ഏതാണോ ഡിവിഷൻ ഇപ്പോൾ ചെന്നൈ ചെന്നൈ ഡിവിഷൻ ഓഫീസ് കേരള സേലം ഡിവിഷൻ ഓഫീസ് അങ്ങനെ അങ്ങനെ സ്ഥലങ്ങളിൽ കിട്ടുന്നതാണ് ബാക്കി ഈ പറഞ്ഞ പോലെ എൻ എച്ച് നാഷണൽ ഹോളിഡേ നാഷണൽ ഹോളിഡേ ചിലതൊക്കെ കിട്ടാറുണ്ട് റെസ്ട്രിക്റ്റഡ് ഹോളിഡേ എന്നൊക്കെ പറയും അല്ല ഈ പറഞ്ഞതിലൊക്കെ എന്താ നാഷണൽ ഹോളിഡേ അന്ന് വർക്ക് ചെയ്യുന്ന പോസ്റ്റുകളുണ്ട് അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അലവൻസ് വേറെ കിട്ടും ഓക്കെ നാഷണൽ ഹോളിഡേ ഇത് പറഞ്ഞാൽ അങ്ങനെയല്ല നാഷണൽ ഹോളിഡേ നിങ്ങൾക്ക് നാഷണൽ ഹോളിഡേ തന്നെ ആയിരിക്കും പിന്നെ അത് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലാത്ത ദിവസം നാഷണൽ ഹോളിഡേ അല്ലാത്ത കുറച്ച് റെസ്ട്രിക്റ്റഡ് ഹോളിഡേയെന്നുണ്ട് എനിക്ക് തോന്നുന്നു വർഷത്തിൽ പത്തോ പന്ത്രണ്ടോ റെസ്ട്രിക്റ്റഡ് ഹോളിഡേ ഉണ്ട് എല്ലാറ്റിനും അപ്പോൾ അങ്ങനത്തെ ഹോളിഡേസ് കിട്ടുകയാണെങ്കിൽ അതിൽ നിങ്ങൾ രണ്ടോ എത്ര രണ്ടോ അവൈൽ ചെയ്യാൻ തോന്നുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഹോളിഡേസ് അല്ലാണ്ടും കിട്ടും ഓക്കെ അപ്പം അത്തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഈ പറഞ്ഞ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് കണ്ട് ഐ എന്ന് പറഞ്ഞാൽ അവർ ഈ സാലറി ഇടുക അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അങ്ങനത്തെ പോസ്റ്റുകളൊക്കെയാണ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് രണ്ടും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പലതും സീനിയർ ടൈപ്പിസ്റ്റിനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് നിങ്ങളൊരു ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ മെയിൻ ഓഫീസ് ഡിവിഷൻ ഓഫീസ് പോലത്തെ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ക്ലറിക്കൽ പോസ്റ്റുകൾ അവിടെ ഉണ്ട് പല പല കാര്യങ്ങൾ ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങൾ ആളുകളുടെ എന്താ പറയുക അവരുടെ വെൽഫെയർ കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കുന്ന കുറേ ആളുകൾ അവിടെ കാണാം അത്തരം ആളുകളെയൊക്കെയാണ് എന്ത് സീനിയർ കിടക്കാൻ ടൈപ്പ് എടുക്കുക ഓക്കെ ഈ രണ്ട് പോസ്റ്റുകളും അലച്ചിലൊന്നുമില്ല കാരണം അവർ ഒരു ഓഫീസ് ജോബ് എന്നുള്ള ആ ഒരു നേച്ചറാണ് ക്ലിയർ ആയില്ലേ അപ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ സാധാരണ അപ്പോൾ അവർ പറയും എനിക്ക് അങ്ങനെ ഫാമിലിയുടെ ഒപ്പം നിൽക്കണം ഒരുപാട് ദൂരത്തൊന്നും പോകാൻ വയ്യ എനിക്ക് നാട്ടിൽ തന്നെ കിട്ടണം അല്ലാണ്ട് വല്ലാണ്ട് അലച്ചിലൊന്നും വയ്യ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രണ്ട് പോസ്റ്റുകളാണ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻ്റ് ടൈപ്പിസ്റ്റും സീനിയർ കറക്ടർ ഐപ്പിസ്റ്റും അല്ല ഞാൻ അത്യാവശ്യം എനിക്ക് സാ പൈസ വേണം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടാക്കേണ്ട ഒരു ഒരു പത്ത് പതിനഞ്ച് മുതലൊക്കെ ഞാൻ വർക്ക് ചെയ്ത് മെനക്കടാൻ തയ്യാറാണ് എന്തായാലും എനിക്ക് പൈസ വേണം എന്നുള്ള അങ്ങനത്തെ ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഗുഡ്സ് ട്രെയിൻ മാനേജറാണ് ഓക്കെ അല്ല കുറച്ചൊന്ന് ഈ പറഞ്ഞതുപോലെ കുറച്ചൊരു ഗ്ലാമറസ് ജോബ് എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്റ്റേഷൻ മാസ്റ്ററോ അല്ലെങ്കിൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറി പോസ്റ്റോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ക്ലിയർ ആയില്ലേ അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങളോട് ഇതിൻ്റെ സാലറി പറഞ്ഞു അതിൻ്റെ വർക്ക് നേച്ചർ പറഞ്ഞു അതിൽ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിംഗ് ഉള്ള ജോലികളുണ്ട് ഒരേ സ്ഥലത്തുള്ള ജോലികളുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു പ്ലസ് വാക്കൻസിയും പറഞ്ഞു ഓക്കെ ഇനി നിങ്ങൾക്ക് ഇത് നോക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത് ഒന്ന് വാക്കൻസി നോക്കിക്കോ വാക്കൻസി കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ നോക്കി ആർ ആർ ബി തിരുവനന്തപുരത്ത് ആ ഒരു പോസ്റ്റ് ഇല്ല അല്ലേ സോ അതനുസരിച്ച് ഇപ്പം നിങ്ങൾ അത് വേണം എന്നൊന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് അർബി തിരുവനന്തപുരം അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുമ്പോഴേക്കും ആ വാക്കൻസി ഇല്ലാന്ന് അറിയാം പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത കാര്യമുണ്ടോ ഇല്ല അപ്പോൾ വാക്കൻസി വെച്ച് നോക്കുക പിന്നെ നിങ്ങളുടെ ഒരു പ്രിഫറൻസ് എന്താണ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ട്രാവൽ ചെയ്യാനൊന്നും കുഴപ്പമില്ല കുറച്ച് ക്യാഷ് വേണം അതെനിക്ക് പ്രശ്നമില്ല കുറച്ച് പൈസ കയ്യിൽ വേണം എന്നുള്ള ആളാണെങ്കിൽ അതിനനുസരിച്ചുള്ള പോസ്റ്റുകൾ അടുത്ത് കൊടുക്കുക ഓക്കെ അല്ല നിങ്ങൾക്ക് പിന്നെ അപ്ലൈ ചെയ്യുന്ന ഏത് ആർ ആർ ബി അപ്ലൈ ചെയ്യണം ഇപ്പോൾ പുറത്തായാലും കുഴപ്പമില്ല എനിക്ക് വാക്കൻസി കുറച്ച് കൂടുതലുണ്ട് നാനൂറ്റി സംതിങ് വേക്കൻസി ഉണ്ട് ആർ ആർ ബി ചെന്നൈ ഞാൻ അപ്ലൈ ചെയ്യാം ഒരു മൂന്ന് വർഷമൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് മെല്ലെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കൊടുത്ത് കിട്ടുമ്പോൾ വരാം എന്നുള്ള മൈൻഡ് സെറ്റാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ഇംഗ്ലീഷിൽ അതവിടെ അപ്ലൈ ചെയ്തോ അങ്ങനെയൊന്നും അല്ല കുറച്ചും കൂടി വേക്കൻസി കൊടുത്തുള്ളപ്പോൾ ബാംഗ്ലൂർ നല്ല സ്ഥലമാണ് സോ ഞാൻ ബാംഗ്ലൂർ കൊടുത്ത കുറച്ചുകൂടി നന്നാവും അല്ലെങ്കിൽ പരിചയക്കാരുണ്ട് എന്തായാലും ഞാൻ ബാംഗ്ലൂർ കൊടുക്കുക അതും കുഞ്ഞു കൊടുത്തോ പക്ഷെ അവിടെ നിങ്ങൾ കേരളത്തിലേക്ക് വരണമെങ്കിൽ മിനിമം അഞ്ച് അഞ്ച് വർഷം അവിടെ വർക്ക് ചെയ്യേണ്ടിവരും അഞ്ച് വർഷമൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ അങ്ങനെ ഒന്ന് പ്രശ്നമൊന്നും ഇല്ല പറയാം ഞാൻ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ ഇനി അതൊന്നുമല്ല അല്ല നാട്ടിൽ തന്നെ എനിക്ക് നിൽക്കണം എനിക്ക് വേറെ ഒന്നും അലയിക്കാൻ പറ്റില്ല മലയാളം അറിയുള്ളൂ മലയാളം തന്നെ നിൽക്കാം മലയാളം അറിയുന്ന വിഷയമല്ല പക്ഷെ പറയാം നാടിൻ്റെ ഈ ഹരിതാവും പച്ചപ്പൊക്കെ എനിക്ക് വേണം അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നോക്കണ്ട ആർ അറബി തിരുവനന്തപുരം അതിലേതൊക്കെ പോസ്റ്റ് വേണം എന്നുള്ളത് തിരുവനന്തപുരത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏതൊക്കെ പോസ്റ്റുകൾ നിങ്ങൾ പ്രിഫറൻസ് എന്നുള്ളത് ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ അഞ്ച് പോസ്റ്റുകളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ക്ലിയർ ആയില്ലേ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് വീഡിയോകോട് ഉദ്ദേശിച്ചാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി തരിക എന്നുള്ളത് മാത്രമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ചോദിക്കുന്ന പോസ്റ്റുകൾ ഏതാ അതിൻ്റെ ജോബ് നേച്ചർ എന്താ ഓക്കെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് സൂട്ട് ആവുക നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ എന്താ പറയുക ഷിഫ്റ്റ് ആണോ യൂണിഫോം പോസ്റ്റ് ആണോ പിന്നെ എത്രത്തോളം ലീവ് ഉണ്ട് വീക്ക്ലി എത്ര ലീവുകളുണ്ട് ഞാൻ പറഞ്ഞു ആ രണ്ട് പോസ്റ്റുകൾക്ക് മാത്രമേ ആക്ച്വലി രണ്ട് ദിവസം ഉണ്ടാവും ബാക്കി ലീവ് ഉണ്ടാവില്ല എത്ര സാലറി കിട്ടും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് സോ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും ഇനിയും ഡൗട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ സോ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം അവിടെ ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ എജു ഹബ് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്താലും മതി ഓക്കെ എജു ഹബ് ഓൺലൈൻ ഒന്ന് സെർച്ച് ചെയ്യാം നിങ്ങൾക്ക് അവിടെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കാണാം അവിടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ താഴെ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി ഓക്കെ ഇപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ടുണ്ടാവും ചേർക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റുകൾ മനസ്സിലായി അതിൻ്റെ വർക്ക് നേച്ചർ മനസ്സിലായി പിന്നെ ഓരോരുത്തർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ട് ട്രാൻസ്ഫർ വരുമെന്ന് മനസ്സിലായി ഇപ്പോൾ ടി ടി കയതാന്ന് മനസ്സിലായി അതിൻ്റെ പ്രശ്നങ്ങളും കാര്യം ഗുണങ്ങളും പോസിറ്റീവ് എല്ലാം ഞാൻ പറഞ്ഞു ഓക്കെ സോ ഇനിയും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ടെലഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിലോ താഴെയൊക്കെ ആയിട്ട് ചോദിക്കാം സോ ഇത്രയുള്ളൂ അടുത്ത എന്തെങ്കിലും ഇതേപോലത്തെ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നെക്സ്റ്റ് ഡേ